സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായ ദിനമാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, കുടുംബം തുടങ്ങിയ കാര്യങ്ങളിൽ വനിതകൾ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. ലോകത്തിലെ എല്ലാ വനിതകൾക്കുമായി ഒരു ദിവസം എന്ന ആശയത്തിൽ നിന്നുമാണ് വനിതാ ദിനാചരണം ഉണ്ടായത്. അന്താരാഷ്ട്ര വനിതാ ദിനാചരണം എല്ലാ വർഷവും മാർച്ച് 8 ആചരിച്ചു വരുന്നത്. ഈ ദിനത്തിന് ഒരുപാട് ചരിത്ര ഓർമ്മകൾ കൂട്ടിനുണ്ട്. സ്വന്തം ജോലിസ്ഥലത്തെ സൗകര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി വനിതകൾ നടത്തിയ മുന്നേറ്റത്തിൻ്റെ പിൻബലവും വ്യവസായ കുത്തകകളുടെ ആധിപത്യത്തിനുമേൽ വിയർപ്പും ശക്തിയും കൊണ്ടും സ്ത്രീകൾ വരിച്ച വിജയത്തിൻ്റെ കഥയും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ വ്യാവസായിക വളർച്ചയിലേക്ക് കാലൂന്നിയിരുന്ന പല രാജ്യങ്ങളിലും കുറഞ്ഞ വേതനത്തിലും മോശപ്പെട്ട തൊഴിൽ ചുറ്റുപാടിലും ജീവിക്കേണ്ടി വന്ന സ്ത്രീകളുടെ കരളുറപ്പിൻ്റെ അനുസ്മരണമാണ് അന്താരാഷ്ട്ര വനിതാ ദിനമെന്ന ആശയത്തിന് പാതയൊരുക്കി നൽകിയത്. യഥാസ്ഥിതിക പുരുഷാധിപത്യ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകളുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ ശാക്തീകരണം ഇതിൻ്റെ ഭാഗമാണ്. ലിംഗസമത്വം, ലിംഗനീതി തുടങ്ങിയ ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഉയർത്തിപ്പിടിക്കാറുണ്ട്. വിവേചനവും അതിക്രമങ്ങളും അവസാനിപ്പിക്കുക എന്നതും അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. വനിതാ ദിനത്തിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. 1957 മാർച്ച് 8 ന്യൂയോർക്കിലെ വനിതകൾ നടത്തിയ സമരവും പ്രക്ഷോഭവുമാണ് വനിതാ ദിനത്തിന് തുടക്കം കുറിച്ചത്. തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ആയിരക്കണക്കിന് സ്ത്രീകൾ സംഘടിച്ച് കുറഞ്ഞ ശമ്പളത്തിനെതിരായും ദീർഘസമയത്തെ ജോലി ഒഴിവാക്കുന്നതിനും മുതലാളിത്തത്തിനുമെതിരെ വോട്ട് ചെയ്യാനുമുള്ള അവകാശത്തിനു വേണ്ടിയും ആദ്യമായി സ്വരമുയർത്തിയപ്പോൾ അത് ചരിത്രത്തിന്റെ ഭാഗമാവുക തന്നെ ചെയ്തു. പിന്നീട് ലോക വനിതാ ദിനമെന്ന ആശയം കടന്നു വന്നപ്പോൾ മാർച്ച് 8 ഏകഖണ്ഡമായി തിരഞ്ഞെടുക്കപ്പെടാനും കാരണം മറ്റൊന്നല്ല. ഈ സമരാഗ്നി ലോകമാകെ പടരാൻ പിന്നീട് താമസമുണ്ടായില്ല. വരും വർഷങ്ങളിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുവാൻ ഇത് നിമിത്തമായി. അമേരിക്കയിൽ അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആഹ്വാന പ്രകാരം 1909 ഫെബ്രുവരി 28 ആദ്യ വനിതാ ദിനാചരണം നടന്നത്. 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും ന്യൂയോർക്കിൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി പോരാടിയ വനിതകളുടെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു വനിതാ ദിനാചരണം. അതിനെ തുടർന്ന് 1910 കോപ്പൻഹേഗനിൽ നടന്ന 2-ാം സോഷ്യലിസ്റ്റ് ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ വനിതാ ദിനം സർവദേശീയമായി ആചരിക്കണമെന്ന ആവശ്യമുയർന്നു വന്നു. ജർമ്മനിയിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വനിതാ വിഭാഗം അധ്യക്ഷയും പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് നേതാവുമായ ക്ലാര സെറ്റ്സ്കിനാണ് ഇതിന് മുൻകൈയെടുത്തത്. അന്ന് 17 രാജ്യങ്ങളിൽ നിന്നുള്ള വനിതാ പ്രതിനിധികൾ പങ്കെടുത്ത സമ്മേളനത്തിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ ആശയത്തിന് അപ്പോൾ തന്നെ അംഗീകാരവും നൽകി. തുടർന്ന് തൊട്ടടുത്ത വർഷം, അതായത് 1911 മാർച്ച് 8 അന്താരാഷ്ട്ര തലത്തിൽ ഈ ദിനം പല രാജ്യങ്ങളിലും ആചരിച്ചു. ഇതനുസരിച്ച് 1911 മാർച്ച് 19 ജർമ്മനിയും സ്വിറ്റ്സർലൻഡും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വനിതാ ദിനം ആചരിച്ചു. 1917 മാർച്ച് 8 റഷ്യയിൽ നടന്ന വനിതാ ദിന പ്രകടനം റഷ്യൻ വിപ്ലവത്തിന്റെ 1-ാം ഘട്ടമായി കണക്കാക്കപ്പെട്ടു. റഷ്യയിൽ മാർച്ച് 8 ഇന്നും വിപുലമായാണ് ആചരിക്കുന്നത്. അവിടെ അത് പൊതു അവധി ദിവസവുമാണ്. 1975 ഐക്യരാഷ്ട്രസഭ മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി പ്രഖ്യാപിച്ചത്. ഇറ്റലിയിലും റഷ്യയിലും വനിതാ ദിനത്തിന്റെ സൂചകങ്ങളാണ് ആദ്യകാലത്ത് സോഷ്യലിസ്റ്റുകളുടെ ഒരു പരിപാടിയിൽ രൂപം കൊണ്ട ഇത് ഇന്ന് രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടുമിക്ക രാജ്യങ്ങളിലെയും ഔദ്യോഗിക പരിപാടിയായി വളർന്നും കഴിഞ്ഞു.